അരിക്കൊമ്പൻ തൻ്റെ ചൈത്രയാത്ര തുടരുകയാണ്. ആരെല്ലാം എന്നെ തടഞ്ഞാലും ഞാൻ എൻ്റെ ജന്മനാട്ടിലേക്ക് പോകുമെന്നുള്ള വാശിയോടും തീരുമാനത്തോടും ഇന്നലെ കുമിളിയിൽ നിന്നും റോസാപ്പൂക്കണ്ടത്തേക്കെത്തി. എന്നാൽ വനം വകുപ്പ് ആകാശത്തേക്ക് വെടിവെച്ചു അവനെ തിരിച്ച് വനത്തിലേക്ക് കയറ്റുവാൻ തീരുമാനിച്ചുവെങ്കിലും അത് അനുസരിക്കാതെ അവൻ വീണ്ടും യാത്ര തുടങ്ങി. ഇപ്പോൾ അവൻ ഉള്ളത് ലോവർ കിരർ ക്യാമ്പിനടുത്താണ്. അവിടുന്ന് കൊല്ലം ഡിണ്ടുക്കൽ പാത മുറിച്ചു കടന്ന് അവൻ കമ്പംമേട്ടിനടുത്ത് എത്തിക്കഴിഞ്ഞു. അവിടുന്ന് 80 കിലോമീറ്റർ യാത്ര ചെയ്താൽ ചിന്നക്കനാലിലെത്തും. എന്നാൽ അതിൽ 40 കിലോമീറ്റർ അവന് പരിചിതമായ സ്ഥലവും 40 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അവന് പരിചയമല്ലാത്ത സ്ഥലവും. രാമക്കൽമേട്ടിൽ നിന്നും ബോഡിനായിക്ക് വഴി ചിന്നക്കനാലിലേക്ക് യാത്ര ചെയ്യുവാനാണ് അവൻ്റെ തീരുമാനം. മുന്നോട്ടുള്ള യാത്രയിൽ തടസ്സങ്ങൾ അനവധിയുണ്ട്. എങ്കിലും അതൊന്നും കൂസാതെ താൻ തിരിച്ചു വരും എന്നുള്ള തീരുമാനത്തോടു കൂടി തന്നെയാണ് അരിക്കൊമ്പ് ഇപ്പോൾ യാത്ര തുടരുന്നത്. അരിക്കൊമ്പിൻ്റെ പുതിയ ലൊക്കേഷൻ കുമിളിൽ നിന്നും 8 കിലോമീറ്റർ അകലെ മാറിയാണുള്ളത്. അവൻ്റെ ലക്ഷ്യം കമ്പമ്മയുടെ ബോധിമയുടെ മതികെട്ടാൻ ചോല വഴി ചിന്നക്കനാലിലേക്ക് പോകാനാണ് അവൻ്റെ യാത്ര തുടരുന്നത്. വനംവകുപ്പിൻ്റെ കേരള വനംവകുപ്പിൻ്റെ നിന്നും മാറി തമിഴ്നാട് വനംവകുപ്പിൻ്റെ അതിർത്തിയിൽ കൂടെയാണ് അവൻ്റെ യാത്ര. തമിഴ്നാട് മുന്നറിയിപ്പ് നൽകി രാത്രിയിലോ ഒന്നും ആൾക്കാർ വെളിയിലിറങ്ങി നിൽക്കാൻ പാടില്ല, നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മതികെട്ടാൻ ചോല കടന്നു കഴിഞ്ഞാൽ ചിന്നക്കനാലാണ്. അവൻ അതിലെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നീങ്ങുന്നത്. തമിഴ്നാടും കേരളവും അവനെ നിരീക്ഷിക്കുവാൻ വനം വകുപ്പിനോട് അറിയിച്ചിട്ടുണ്ട്. ലോവർ ക്യാമ്പിനടുത്തുള്ള വനമേഖലയിലൂടെ അരിക്കൊമ്പൻ തൻ്റെ ലക്ഷ്യം വെച്ച് മുൻപോട്ട് യാത്ര തുടങ്ങി. അവൻ്റെ ലക്ഷ്യം ചിന്നക്കനാലാണ്. ലോവർ ക്യാമ്പിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ചിന്നക്കനാലിലേക്ക്. അതിൽ പകുതി ദൂരം അവൻ മുൻപേ സഞ്ചരിച്ചിട്ടുള്ള സ്ഥലമാണ്. ചിന്നക്കനാലിൽ 40 കിലോമീറ്റർ ദൂരത്തോളം അവൻ യാത്ര ചെയ്തിട്ടുണ്ട്. ബാക്കി പകുതി ദൂരം മാത്രമേ അവന് പരിചയമില്ലാതുള്ള സ്ഥലമാണ്. ഈ 40 കിലോമീറ്റർ വനമേഖല 2 റിസർവ്, തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റേതുമാണ്. ഈ 2 റിസർവുകൾ തമിഴ്നാടിൻ്റെ തേനി ഡിവിഷൻ്റെ കീഴിലുള്ള റിസർവുകളാണ്. ലോവർ ക്യാമ്പിൽ നിന്നും അരിക്കൊമ്പന് 2-3 ദിവസം കൊണ്ട് വേഗത്തിൽ വേണമെങ്കിൽ ചിന്നക്കനാലിലേക്ക് എത്താം. ഇതിനിടയിൽ 2 ദേശീയപാതകളും 1 അന്തർസംസ്ഥാനപാതയുമാണ് ഉള്ളത്. ഇത് മുറിച്ച് കടന്ന് വേണം അരിക്കൊമ്പന് ഇപ്പുറത്തേക്ക് കടക്കുവാൻ. അതിൽ കൊല്ലം ഡിണ്ടുക്കൽ ദേശീയപാത അരിക്കൊമ്പൻ മുറിച്ച് കടന്നു കഴിഞ്ഞു. ഇനി അവിടുന്ന് ചക്കുവള്ളം ചോറ്റുപാറ പ്രദേശങ്ങളിലേക്ക് അവൻ യാത്ര തുടരുന്നു. ചക്കുവള്ളത്തു നിന്ന് സഞ്ചരിച്ച് കമ്പൻമേട്ട് ഭാഗത്തൂടെ അവന് മുന്നോട്ട് യാത്ര തുടരാം. അവിടെ നിന്നും നെടുങ്കണ്ടത്തു നിന്നും കമ്പംമേട്ട് വഴി അവന് മുന്നോട്ട് യാത്ര ചെയ്ത് മതികെട്ടാൻ ചോലയിൽ എത്താം. ഇന്നലെ രാത്രി റോസാപ്പൂക്കണ്ടം മേഖലയിലായിരുന്നു. അവിടെ നിന്നും വനം പാലകർ അവനെ ആകാശത്തേക്ക് വെടിവെച്ച് ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടുവാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അവിടുന്ന് തിരിഞ്ഞ് മാറിയാണ് അവൻ്റെ യാത്ര. അവൻ ഇപ്പോൾ ഡിണ്ടുക്കൽ കൊട്ടാരക്കര അല്ലെങ്കിൽ കൊല്ലം പാത മുറിച്ചു കടന്നു കഴിഞ്ഞു. അവൻ കമ്പംമേട്ടിലേക്ക് യാത്ര തുടർന്നു കഴിഞ്ഞു. ഇനി അവൻ്റെ യാത്ര എളുപ്പമാകും. കാരണം തുടർന്നുള്ള വനമേഖലയാണ് അവിടെയുള്ളത്. തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തിയുടെ വനമേഖലയിൽ കൂടെ യാത്ര ചെയ്താൽ അവൻ അവിടെ ആനത്താരകൾ കണ്ടെത്താം. ആ വഴി അനേകം ആനകൾ യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ആനകളുമുണ്ട്. കമ്പംമേട്ടിൽ നിന്ന് യാത്ര ചെയ്ത് രാമക്കൽമേട്ടിലെത്തി അവിടെ നിന്ന് യാത്ര ചെയ്താൽ അണക്കരയിലേക്കെത്താം. നേരത്തെ ചിന്നക്കനാലിൽ അരിക്കൊമ്പനുണ്ടായിരുന്ന സമയത്ത് ഈ അണക്കരമേട് വരെ അവൻ വന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. അണക്കരമേട്ടിലെത്തിക്കഴിഞ്ഞാൽ അരിക്കൊമ്പന് ഒരു പ്രയാസവുമില്ലാതെ അവൻ്റെ ജന്മനാടായ ചിന്നക്കനാലിലേക്ക് എത്താം. അണക്കരമേട്ട് കഴിഞ്ഞാൽ അടുത്തത് മതികെട്ടാൻ ചോലയാണ്. അരിക്കൊമ്പൻ സാധാരണ ഈ മതികെട്ടാൻ ചോലയിലേക്ക് വരുന്ന പതിവുകളുണ്ട്. അവൻ സ്ഥിരം സഞ്ചരിക്കുന്ന പാതകളാണത്. അവിടുന്ന് യാത്ര ചെയ്താൽ ബീർറാംപുരത്തേക്കെത്തും.
അത് കഴിഞ്ഞാൽ അവിടുന്ന് സിംഗുകണ്ഠം 301 കോളനിയിലേക്ക് എത്താം. ഈ പാതകളിൽ കൂടെയെല്ലാം അരിക്കൊമ്പൻ യാത്ര ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. അവൻ്റെ ജന്മസ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് അവന് തിരിച്ചെത്താം. അങ്ങനെ തിരിച്ചെത്തിയാൽ ഫാൻസിന് വളരെ സന്തോഷകരമാകുന്ന ഒരു വാർത്തയാണിത്. അപ്പോൾ തന്നെ അരിക്കൊമ്പൻ മിഷൻ പരാജയപ്പെടുകയും ചെയ്തു. ലക്ഷങ്ങൾ വെള്ളത്തിൽ ആയി. രണ്ട് ഗവൺമെൻറ്റിനും, അതായത് തമിഴ്നാട് വനംവകുപ്പിനും കേരളത്തിൻ്റെ വനംവകുപ്പിനും തലവേദനയായി അരിക്കൊമ്പനവരെ ഒരുപാട് മുന്നോട്ടുള്ള യാത്ര തുടരുകയാണ്. നമുക്ക് ഇത്രയും പെട്ടെന്ന് അരിക്കൊമ്പനെ കരാഗ്രഹിക്കാം. അരിക്കൊമ്പൻ ഇപ്പോൾ കമ്പൻ ടൗണിൽ ഇറങ്ങി വലിയ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്കൊക്കെ പരിക്കേറ്റു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. അവൻ്റെ സകല വൈരാഗ്യവും ഇപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ മേലും കടകളിലും തീർത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ യാത്ര ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാം. അവനിപ്പോൾ ഉള്ളത് കമ്പംമേട്ട് ടൗണിലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു.